വളരെ സഹനതയോടുകൂടി ക്ഷമയോടുകൂടി ക്ഷമ വേണം. യഥാർത്ഥത്തിൽ പ്രത്യേകിച്ച് എല്ലാവരും അധികാരികൾക്കെല്ലാം വേണ്ടത് ക്ഷമയാണ്. ആ ക്ഷമയുണ്ടെങ്കിൽ നല്ല രീതിയിൽ അധികാരം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ പഠിപ്പിക്കുന്നു, അധികാരം ആ അധികാരം നല്ല രീതിയിൽ നടന്നാൽ അല്ലാഹുവിന്റെ അർശിന്റെ തമൽ ആ മനുഷ്യന് കൊടുക്കുമെന്ന് ഷഫീഉൽ വറാ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ പഠിപ്പിക്കുക. എല്ലാവർക്കും അധികാരം വേണമെന്നാണ് ആഗ്രഹം, പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു എല്ലാവർക്കും അധികാരമുണ്ട്. എല്ലാവർക്കും അധികാരമുണ്ട്, ഈ ഇരിക്കുന്ന മുഴുവൻ പേർക്കും അധികാരമുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ വഴി പഠിപ്പിക്കുന്നതാണ് കുല്ലുകും റാഇൻ വകുല്ലുകും മസ്ഊലുന റഇയതിഹി, എല്ലാവരും നേതൃത്വം അലങ്കരിക്കുന്നവരാണ്, എല്ലാവർക്കും അധികാരമുണ്ട്. ആ അധികാരത്തെ കുറിച്ചാണ് അല്ലാഹുവിന്റെ പടച്ചവന്റെ മുമ്പിൽ ചോദ്യം ചോദിക്കപ്പെടുന്നതാണ്. എന്നിട്ട് നബി തങ്ങൾ പറയുന്നു, എല്ലാ പുരുഷന്മാരും അധികാരികളാണ്, അത് പഞ്ചായത്തിന്റെ മെമ്പറാകണ്ട, ഒരു പള്ളിയുടെ പ്രസിഡന്റ് ആകണ്ട, അത് ഒരു MLA എംപിയോ ഒരു മന്ത്രിയോ ആകണ്ട, എല്ലാവരും അധികാരികളാണ്. എല്ലാ പുരുഷന്മാരും അധികാരികളാണ്, ആരുടെ? അവന്റെ ഭാര്യയുടെ അധികാരം അവന്റെ കയ്യിലാണ്, അവന്റെ മകളുടെ അധികാരം അവന്റെ കയ്യിലാണ്. അവന്റെ ഭാര്യ നടക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നാട്ടിലുള്ള ജനങ്ങളല്ല, അയൽവാസികളല്ല, ആ പെണ്ണിന്റെ ഭർത്താവാണ്. ആ പെണ്ണ് എങ്ങനെയാണ് നടക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ടതോ, അവന്റെ മക്കൾ എങ്ങനെയാണ് വളരേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടതോ ആ ഭർത്താവാണ്, പുരുഷനാണ്, പുരുഷനാണ്. ആ പുരുഷന്റെ അധികാരത്തെ സംബന്ധിച്ച് നാളെ അല്ലാഹുവിന്റെ സമക്ഷത്തിൽ ചോദ്യം ചെയ്യപ്പെടുമെന്ന് അധികാരികളാകാൻ തൗഫീഖ് നൽകട്ടെ. അപ്പൊ എല്ലാവർക്കും അധികാരം അല്ലാഹു പുരുഷന്മാർക്ക് നൽകിയിട്ടുണ്ട്, പുരുഷന്മാർക്ക് അവരുടെ കുടുംബക്കാരോടുള്ള അധികാരം. ആ പെണ്ണ് എത്ര പണം പെണ്ണിന് കൊടുക്കണം, പെണ്ണ് ഏത് രീതിയിലല്ല, ഏത് ഭക്ഷണം മേടിക്കണം, ഏത് വസ്ത്രം മേടിക്കണം, ഇതെല്ലാം ഏത് പാർപ്പിടത്തിൽ താമസിക്കണം, ഏത് വാഹനത്തിൽ യാത്ര ചെയ്യണം, ഇതെല്ലാം തീരുമാനിക്കേണ്ടത് ഭർത്താവാണ്. ഭാര്യയുടെ സന്തുഷ്ട പ്രകാരം അവൾക്കും അധികാരം കൊടുത്തിട്ടുണ്ട്, അവളുടെ അധികാരം മക്കളിൽ മാത്രമാണ്. അവിടെ വീട്ടിൽ അമ്മായി അമ്മയെ ഭരിക്കാനല്ല മക്കളോടുള്ള ഭരണം, മക്കളെ മാത്രമേ ഭരിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. ഭർത്താവിന്റെ വീട്ടിൽ ഭരിക്കുക എന്ന് പറയുമ്പോ അമ്മായി അമ്മയെ ഭരിക്കാനുള്ള ആ ഒരു സ്വാതന്ത്ര്യമല്ല അള്ളാഹു റസൂൽ പറഞ്ഞത്. പിന്നെയോ മക്കളെ ഭരിക്കാൻ അവരധികാരം, അല്ല ലോകം മുഴുവനും മടക്കി ഭരിക്കാനുള്ള ഭാഗ്യം ഭാഗ്യം ആ ഒരു ചാൻസ് അള്ളാഹു താല കൊടുത്തിട്ടില്ല, അദ്ദേഹം ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. നീമുള്ള സഹോദരങ്ങൾ അതുകൊണ്ട് മനസ്സിലാക്കുക, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചതുപോലെ പള്ളി പരിപാലിക്കേണ്ടതാരാണ്, അതും കൂടി മനസ്സിലാക്കിയോ. ഇന്ന് പള്ളി ഭരണമാണ്, പള്ളി പരിപാലന അല്ല. പല സ്ഥലത്ത് വിചാരിച്ചിട്ട് പള്ളി മസ്ജിദ് ഭരണസമിതി അംഗങ്ങൾ പള്ളി ഭരിക്കാനല്ല, പള്ളി ഭരിക്കാൻ ആർക്കാണ് അവകാശം? ഈ പള്ളിയുടെ ഉടമസ്ഥനായ പള്ളിയുടെ ഭർത്താവായ പടച്ചവനായ തമ്പുരാൻ മാത്രമേ ഭരിക്കാൻ അവകാശമുള്ളൂ. പള്ളി പരിപാലകരാണ് അവേണ്ടത്. അത് പ്രസിഡന്റ് ആകട്ടെ, സെക്രട്ടറി ആകട്ടെ, ആരുമാകട്ടെ, ഞാൻ ആരെയും കുത്തി പറയുകയോ നോമിച്ച് പറയുകയോ അല്ല, ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ്. പള്ളി പരിപാലനം എന്ന് പറഞ്ഞാൽ പള്ളി ഒരു കുറവ് വരാൻ പാടില്ല, ഒരു ഭൂമി സംഭവിക്കാൻ പാടില്ല. പള്ളിയുടെ മഹലത്തെ പരിസരത്ത് താമസിക്കുന്ന ഒരാളും സഹോദരങ്ങളെ പള്ളിയുടെ കിടക്കാൻ പാടില്ല, യാചകരായി കേൾക്കാൻ പാടില്ല, കെട്ടിക്കാൻ നിവൃത്തിയില്ലാതെ കണ്ണീരിൽ കുന്നിരുന്ന യാത്രയുമായിട്ട് കണ്ണീരിൽ പല മാതാപിതാക്കളും പല പള്ളികളുടെ മുമ്പിൽ പോയി യാചിക്കുന്ന ഗതി
പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ മഹലിന്റെ പരിസരത്ത് താമസിക്കുന്ന ഓരോരുത്തരെയും ഗതികേട് ഈ മഹലിന്റെ പരിപാലകൾ ഏറ്റെടുത്ത് നടത്തണം. അതാണ് പരിപാലനം, അതാണ് പരിപാലനം. പള്ളി പരിപാലനം, പള്ളി പരിപാലിക്കുക. ഇനി ആരാണ് പള്ളി പരിപാലിക്കേണ്ടതെന്ന് ഖുർആൻ പറയുക. നമ്മൾ വെറുതെ അങ്ങനെ അറി അല്ലെങ്കിൽ പ്രസിഡന്റ് ആക്കി അല്ലെങ്കിൽ സെക്രട്ടറി ആക്കി എന്ന് പറഞ്ഞങ്ങോട്ട് ചോദിച്ചു വലിയ കാര്യമല്ല, നിസ്സാരമായ കാര്യമല്ല. ഖുർആൻ പറയാണ് ആരാണ് പള്ളി പരിപാലിക്കേണ്ടത്. إنما يعمر مساجد الله من آمن بالله واليوم الآخر وأقام الصلاة وآتى الزكاة അന്ത്യദിനം കൊണ്ടും വിശ്വസിക്കുന്നവരാണ്. ഇത് രണ്ടും എല്ലാവർക്കും വിശ്വാസമുണ്ട്. പക്ഷേ ഇനി പറയാൻ പോകുന്ന കാര്യം പലർക്കുമില്ല. അല്ലാഹുവിന്റെ ഖുർആൻ വീണ്ടും പറയുന്നു, നമസ്കാരം നിലനിർത്തുന്നവരാകണേ പള്ളി പരിപാലിക്കേണ്ടത്. നമസ്കാരം നിലനിർത്തുന്നവർ, നമസ്കാരം നിലനിർത്തുന്നവർ, നിസ്കരിക്കുന്നവരെന്നല്ല പറഞ്ഞു, നിസ്കാരം നിലനിർത്തുന്നവർ. ഒരു നിസ്കാരം പോലും കലാ ആക്കാതെ നിസ്കരിക്കുന്നവർ, ഒരു നിസ്കാരം പോലും അഥവാ എന്തെങ്കിലും കാരണത്താൽ ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയാലും കുഴപ്പമില്ല, ജമാഅത്ത് നമ്മായി നമസ്കരിക്കണമെന്ന് കണിശത പാലിക്കുന്നവർ. അറിയുന്നതിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ മൈസൂർ സിംഹം എന്ന് പറയുന്ന അറിയപ്പെട്ടൊരു ടിപ്പു സുൽത്താൻ, മൈസൂർ സിംഹം ടിപ്പു സുൽത്താൻ മഹാനമാരുടെ ഭരണം നടത്തിയിരുന്ന കാലഘട്ടത്തിൽ മൈസൂർ ശ്രീരംഗ പട്ടണത്തിൽ മസ്ജിദുൽ ഫദ്ദഹ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പള്ളി ഇന്നും നിലനിൽപ്പുണ്ട് ശ്രീരംഗ പട്ടണത്തിൽ. ആ പള്ളി നിർമ്മിക്കുന്ന കാലഘട്ടത്തിൽ ടിപ്പു സുൽത്താൻ എല്ലാവരെയും ആ പള്ളിയുടെ ഉദ്ഘാടന കർമ്മത്തിന് വേണ്ടി ലോകത്തുള്ള മുഴുവൻ ഭരണകർത്താക്കളെയും അന്യനാട്ടിലുള്ള എല്ലാ പ്രമാണിമാരെയും എല്ലാ പണ്ഡിതന്മാരെയും ഇമാമുമാരെയും ഖാദിമാരെയും എല്ലാം വിളിച്ചു വരുത്തി ആ ഉദ്ഘാടന ദിവസം. എല്ലാവരും വന്നു, സദസ്സിൽ എല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ്. പള്ളി ഉദ്ഘാടനത്തിന്റെ സമയമായി നമസ്കരിച്ചുകൊണ്ടാണ് പള്ളി ഉദ്ഘാടന കർമ്മം നിർവഹിക്കേണ്ടത്. ആ നോക്കുമ്പോൾ അങ്ങനെ എല്ലാവരും ആരാണ് പള്ളി ഉദ്ഘാടനം ചെയ്യേണ്ടത് എന്നുള്ള ചർച്ച വരികയാണ്. അവസാനം നോക്കുമ്പോൾ എല്ലാവരും നോക്കി നിൽക്കെ ബഹുമാനപ്പെട്ട ആ രാജ്യത്തിന്റെ ആ നാട്ടിന്റെ നേതാവായിരുന്ന സുൽത്താൻ മൈസൂർ സിംഹം ടിപ്പു സുൽത്താൻ ആ സദസ്സിലേക്ക് കടന്നു വരികയാണ്. സദസ്സിലേക്ക് കടന്നു വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ എല്ലാവരും എന്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട്, എളിയ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഈ പള്ളി ഉദ്ഘാടന കർമ്മത്തിന് നിർവഹിക്കാൻ വന്ന ആ എല്ലാവർക്കും ഞാൻ ഒറ്റ വാക്കിൽ സ്വാഗതം അർപ്പിക്കുകയാണ്, ആശംസ അർപ്പിക്കുകയാണ്. എന്നാൽ ഇതേവരെ ഈ പള്ളി ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ ആരാണ് എന്ന് ഞാൻ ഇതേവരെ തീരുമാനിച്ചിട്ടില്ല. പക്ഷേ ഈ സമയത്ത് ഈ പള്ളി ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ വേണ്ടി ഒരാളെ ഞാൻ തിരഞ്ഞെടുക്കുകയാണ്. അത് ആരാണ് എന്ന് എല്ലാവരും വിജ്ഞാസയോടുകൂടി നിൽക്കുമ്പോൾ, ആരാണെന്ന് അറിയാനുള്ള വ്യക്തതയോടുകൂടി എല്ലാവരും നോക്കി നിൽക്കുമ്പോൾ, എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ടിപ്പു സുൽത്താൻ ചോദിച്ചു, ഈ സദസ്സിൽ വെച്ച് ആരാണ് പ്രായപൂർത്തിയായത് മുതൽ ഈ നാള് വരെ ഒരു നമസ്കാരം പോലും ആർക്കും നഷ്ടപ്പെടാതെ നമസ്കാരം നിലനിർത്തിയിരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മുന്നോട്ട് വരാം, അവർക്ക് ഈ പള്ളി ഉദ്ഘാടന കർമ്മം നിർവഹിക്കാം. എല്ലാവരും വേലിയിറക്കം പോലെ പിന്നോട്ടിറങ്ങുകയാണ്. ഒരാളും നമസ്കാരം കൃത്യമായി നിർവഹിച്ചിട്ടില്ല. ഒരുപാട് പൗരപ്രമാണിമാരുണ്ട്, ഒരുപാട് പ്രമുഖരായ നേതാക്കന്മാരുണ്ട്, ഒരുപാട് ഖാദിമാരുണ്ട്, സൂത്രന്മാരുണ്ട്, ഇമാമുമാരുണ്ട്, ഒരുപാട് ഭക്തരോടൊക്കെ മുഫ്തിമാരുണ്ട്. ഇവരെല്ലാവരും പിന്നോട്ട് മാറി. കാരണം ഒരാള് പോലും നല്ല രീതിയിൽ നമസ്കാരം നിർവഹിച്ചവരില്ല. എന്നാൽ ടിപ്പു സുൽത്താൻ പിന്നോട്ട് വന്നിട്ട് പറഞ്ഞു, ഇല്ല, നിങ്ങൾക്ക് ആർക്കും അതിന് ധൈര്യമില്ല എങ്കിൽ, അത് ഉറപ്പില്ല എങ്കിൽ ഞാൻ പറയട്ടെ, എന്റെ ബാപ്പ ഹൈദറിലെ തങ്ങളെ, അത് ഹൈദറിലെ 7 വയസ്സ് മുതൽ എന്ന് നമസ്കാരം പഠിപ്പിച്ചു, നമസ്കരിക്കാൻ പഠിപ്പിച്ചു, ഓട്ട് പിടിക്കാൻ പഠിപ്പിച്ചു. 7 വയസ്സ് മുതൽ ഞാൻ നമസ്കാരം നിലനിർത്തുന്നുണ്ട്. പ്രായപൂർത്തിയായത് മുതൽ ഇന്ന് വരെ അൽഹംദുലില്ലാഹ് ഒരു നമസ്കാരം പോലും ജമാഅത്ത് ഞാൻ കളഞ്ഞിട്ടില്ല എന്ന് ഉറച്ച വിശ്വാസത്തോടുകൂടി ആർജവത്തോടുകൂടി ടിപ്പു സുൽത്താൻ പറഞ്ഞിട്ട് ടിപ്പു സുൽത്താൻ ആ മിഹ്റാബിന്റെ ഉള്ളറയിൽ കയറി നമസ്കാരത്തിന് നേതൃത്വം കൊടുത്തു.
ഭരണം നിർവഹിക്കാൻ ഭാഗ്യം കിട്ടിയത് മഹാനായ ടിപ്പു സുൽത്താൻ അവർക്കാണ്. ഇതേപോലെ ഒരു ഭരണം നടത്താൻ നിസ്കാരം നിലനിർത്തുന്ന ഒരു ഭരണാധികാരിയായിട്ട് മാറണം. പള്ളി പരിപാലിക്കേണ്ടത് നമസ്കാരം നിലനിർത്തേണ്ടവരാണ്. നിസ്കരിക്കുന്നവരല്ല, വല്ലപ്പോഴും നമസ്കാരം നിലനിർത്തുന്നു പറഞ്ഞ ഖുർആൻ പറഞ്ഞത്. എന്നിട്ട് നാലാമത്തെ ഡിമാൻഡ് പറയുന്നു, സക്കാത്ത് കൊടുക്കുന്ന പെരുമാനെ പള്ളി പരിപാലിക്കേണ്ടത്. അഞ്ചാമത്തെ ഡിമാൻഡ് പറയുന്നു, അതേ നിയമം മാറ്റി മറിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തിയാൽ ആ ഭീഷണിക്ക് വഴങ്ങാതെ എനിക്ക് അല്ലാഹുവിനെ അല്ലാതെ ഒരു പണത്തിലേയും എനിക്ക് പേടിയില്ലട എന്ന് പറഞ്ഞുകൊണ്ട് ചലനാറ്റത്തോടെ ഭരണം നടത്താൻ കഴിവുള്ള ആരാണോ അവരാണ് പല്ല് പരിപാലനം നടത്തേണ്ടത് എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ അഞ്ച് ഡിമാൻഡ്. മൻ ആമനബില്ല അല്ലാഹുവിൽ വിശ്വാസം, ഖിയാമത്തിനാളിൽ വിശ്വാസവും, നമസ്കാരം നിലനിർത്തണം, സക്കാത്ത് കൊടുക്കണം, ഒരു പടപ്പിനെയും പേടിക്കരുത്. പടപ്പിനെയും പേടിക്കരുത് എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യനെയും പേടിക്കരുത് എന്ന് പറഞ്ഞാൽ, ഒരാൾ വന്ന് പറയുകയാണ്, ചിലപ്പോ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ദേശത്തിൽ വന്ന് പറയുകയാണ്, ഇവിടെ ഇമാമിനെ പെട്ടെന്ന് മാറ്റിക്കൊള്ളി, നിങ്ങളെ കത്തി കൊത്തി കയറ്റി പേടി പിടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ നമ്മൾ ഭീഷണിപ്പെടുത്തിയാൽ പറയണം. ഇസ്ലാമിന്റെ നിയമത്തിന് വിരുദ്ധമായി ആരെങ്കിലും പ്രവർത്തിക്കണമെന്ന് ഈ അധികാരിയുടെ മുമ്പിൽ വന്ന് പറഞ്ഞാൽ, പോടാ പോയി നിന്റെ തരക്കാരോട് പോയി കളിയിടാൻ, എനിക്ക് പടച്ചവനായി തമ്പുരാനെ മാത്രമേ പേടിയുള്ളൂ, എന്നെ നീ വെട്ടുപൊറുക്കിയാലും ഈ നിയമം മാറ്റാൻ ഞാൻ സാധ്യമല്ല എന്ന് പറയാൻ ചങ്കൂറ്റമുള്ള ആണത്വമുള്ള ആളായിരിക്കണം പള്ളി പരിപാലിക്കേണ്ടത് എന്ന് വിശുദ്ധ ഖുർആൻ. തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇത് ചെറിയ കാര്യമായിട്ട് ആരും ഏറ്റെടുക്കരുത്. ചെറിയ കാര്യമല്ല, നിസ്സാരമായ കാര്യമല്ല, ഇത് വലിയ ഗൗരവമുള്ള കാര്യമാണ്. ഒരാൾക്കും നീതിയോടുകൂടി വർത്തിച്ചില്ല എങ്കിൽ, അതുകൊണ്ടല്ലേ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിരുന്നു. എന്താ ദുആ? പടച്ചവനെ എന്റെ സമുദായത്തിന്റെ എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഏറ്റെടുത്തിട്ടോ എല്ലാ ദുരിതങ്ങളും മാറ്റിത്തരാമെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ സമുദായത്തിന്റെ കാര്യങ്ങളെല്ലാം ഏറ്റെടുത്ത് നടത്തിയ ഒരു നേതാവ്, ആ നേതാവ് എല്ലാ ജനങ്ങളുടെയും കാര്യങ്ങൾ ഏറ്റെടുത്തിട്ട് എന്റെ സമുദായത്തിന് ആരെങ്കിലും വേദനിപ്പിച്ചാൽ, ആ അധികാരി എന്റെ സമുദായത്തിന് അവരെ നീ വേദനിപ്പിക്കണേ അല്ലാ, അവരെ നീ പ്രയാസപ്പെടുത്തണേ അല്ലാ, അവരെ നീ ദുഃഖിപ്പിക്കണേ അല്ലാ എന്നല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുകയാണ്. എന്താ ദുആ? സമുദായത്തിന്റെ കാര്യം ഏറ്റെടുക്കുകയാണ്. വോട്ടിന് മുമ്പ് എല്ലാവരും വന്ന് പല മോഹവാഗ്ദാനങ്ങൾ ചെയ്യും, നിങ്ങൾക്ക് അത് തരാം, വീട് തരാം, കക്കൂസ് തരാം, കുളിറൂം തരാം, അത് തരാം, സൈക്കിൾ വാങ്ങിച്ചേരാം, ടി വി അടിച്ചേരാം, അല്ലേ? ഇതൊന്നും ഇന്ത്യ രാജ്യത്തിലുള്ള ആരും പറയില്ല. പക്ഷേ തമിഴ്നാട്ടിലുള്ള തമിഴ് തലവിയായിരുന്ന ജയലളിത അമ്മ പറഞ്ഞിരുന്നു, അമ്മ ഓരോ കുടുംബത്തിനും ജയിച്ചാൽ, 10-ാം ക്ലാസ്സിൽ ജയിച്ചാൽ എല്ലാ കുഞ്ഞുങ്ങൾക്കും സൈക്കിൾ, 12-ാം ക്ലാസ്സിൽ ജയിച്ചാൽ, പ്ലസ് 2 ജയിച്ചാൽ എല്ലാ കുഞ്ഞുങ്ങൾക്കും ലാപ്ടോപ്പ്, എല്ലാ പാവപ്പെട്ട കുടുംബത്തിനും ഫ്രീ ആയിട്ട് റേഷനിൽ, എല്ലാ കുടുംബത്തിലും ടിവി, എല്ലാ ഗർഭിണികളായ സ്ത്രീകൾക്കും ഗവൺമെന്റ് ആശുപത്രിയിൽ ഫ്രീ ചികിത്സ, 50,000 രൂപ ചികിത്സാ ചെലവിന് വേണ്ടി ഇട്ടുകൊടുക്കാം. ഇങ്ങനെയുള്ള ഒരു ഭരണം നടത്തിയിരുന്ന അമ്മ 6 ഡിസംബർ പൊളിഞ്ഞുപോയി. ആരൊക്കെയോ പറയുന്നുണ്ട് ഡിസംബർ 6 പ്രിയമുള്ള സഹോദരങ്ങളെ, പറയാൻ പാടില്ലാത്തതാണെങ്കിലും പറയാം, 1992 ഡിസംബർ 6 പള്ളി പൊളിക്കുന്നതിന് വേണ്ടി ആര് നേതൃത്വം കൊടുത്തോ, ആ നേതൃത്വം കൊടുത്ത ആ ഭരണസിതാ കേന്ദ്രത്തിലേക്ക്, ഭരണാധികാരിയുടെ മുമ്പിലേക്ക് തമിഴ്നാട്ടിൽ നിന്നും ഒരു പടയെ അയച്ചത്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ സഹോദരിയാണെന്ന് പലരും പറയുന്നു, സത്യമാണോ എന്നറിയില്ല, പക്ഷേ ആ ഡിസംബർ 6 നിന്ന് പടച്ചവനായ തമ്പുരാന്റെ ശിക്ഷ പ്രകാരം അള്ളാഹു താല അവരുടെ റൂഹ് എടുത്തു. അത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. പക്ഷേ